എറണാകുളം കളമശ്ശേരിയിൽ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുവീണ് അഞ്ചു പേർക്ക് പരിക്കേറ്റു. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സംഭവത്തിൽ കരാർ കമ്പനിയോട് റിപ്പോർട്ട് തേടുമെന്ന് ജില്ലാ കളക്ടർ പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത 2000 ചതുരശ്രടി ഭാഗമാണ് തകർന്നത്. പരിക്കേറ്റ തൊഴിലാളികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിനകത്ത് കൂടുതൽ പേർ കുടുങ്ങിയിട്ടില്ലെന്നാണ് നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. അപകടം നടന്നത് മറച്ചുവെക്കാൻ തകർന്നുവീണ ഭാഗങ്ങൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ കരാർ കമ്പനി ശ്രമിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ആരോപണമുയർന്നു. ജെ സി ബി വെച്ചിട്ട് വണ്ടിയിൽ വാരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്നു തടുത്തു, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും സൂപ്പർവൈസർ എല്ലാവരും ഇവിടുന്ന് വിട്ടു പോകണേത്. ഈ നിർമ്മാണത്തിലെ അപാകത ശരിക്കും ഞങ്ങളൊരു 3 മാസം മുമ്പ് പരാതി കൊടുക്കുകയും വിശദമായിട്ട് പരിശോധിക്കാമെന്ന് അധികാരികളെ ഏൽക്കുകയും ചെയ്താണ്. സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ നാട്ടുകാർ തടഞ്ഞു. അപകടം എങ്ങനെ സംഭവിച്ചുവെന്ന് കരാർ കമ്പനിയായ ഇൻകലിനോട് ഉടൻ റിപ്പോർട്ട് തേടുമെന്ന് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ പറഞ്ഞു. നമുക്ക് ഒരു ചാൻസസ് എടുക്കാനില്ല, സോ ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻസ് നാളെ തന്നെ ഞാൻ കൊടുക്കാം. അതുക്ക് മുമ്പിൽ എന്താ സംഭവിച്ചു എന്ന് ഇൻകലിന് ഒരു റിപ്പോർട്ട് എടുക്കും. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രാത്രി വൈകിയും പരിശോധന തുടർന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.